ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. ഫാഷൻ ഫ്രൂട്ടും മാംഗോയും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ടാണ് ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല പെർഫെക്റ്റ് ആയിട്ടെണ്ണ ഉണ്ടാക്കി കിട്ടീന്. നല്ല ടേസ്റ്റ് ഉണ്ടേനും കേൾക്കാനായിട്ട്. കേൾക്കുന്ന സമയത്ത് അടുക്കൊക്കെ ഫാഷൻ ഫ്രൂട്ട്സിൻ്റെ ആ ഒരു സീഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റേനോ, ചെറിയൊരു പുളിയും നല്ല മധുരമൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് ഫുള്ളായിട്ട് കണ്ടുനോക്കാം. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു പഴുത്ത മാങ്ങ തോലൊക്കെ കണ്ണിട്ട് വെച്ചിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒന്ന് ജ്യൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്, വെള്ളമൊന്നും ചേർക്കണ്ട. പിന്നെ മാങ്ങ എടുക്കുന്ന സമയത്ത് നല്ലോണം പഴുത്തത് നോക്കി എടുക്കണ്ട, അന്നേരം ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് മാറാൻ സാധ്യതയുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ മാങ്ങ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക. ഇനി ഹൈ സ്പീഡിലിട്ടിട്ട് തന്നെ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഈ ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ വിപ്പിംഗ് ക്രീം എടുത്ത് അതേ ഒരു കപ്പിൽ തന്നെ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്, പൊടിക്കാത്ത പഞ്ചസാരയാണ്. എന്നിട്ട് ഇടക്കിടക്കായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽട്ടാകുന്നത് വരെ തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ പഞ്ചസാര പൊടിച്ചിട്ടിരുന്നതാണെങ്കിൽ മുക്കാൽ കപ്പോളം പഞ്ചസാര മതിയാവും. പഞ്ചസാര പൊടിച്ചിട്ടിരുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാ വിപ്പിംഗ് ക്രീം നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫാഷൻ ഫ്രൂട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫാഷൻ ഫ്രൂട്ടാണ് എടുത്തിട്ടുള്ളത്, അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ പൾപ്പ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫാഷൻ ഫ്രൂട്ട് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള മാംഗോയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാംഗോ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതെല്ലാം ചേർത്തിട്ട് കുറേ നേരം ബീറ്റ് ചെയ്യേണ്ടൊന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇതാ എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് യെല്ലോ കളർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 5-6 തുള്ളി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കളറ് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കളറ് ചേർക്കാണ്ട് തന്നെ അത്യാവശ്യം കളറൊക്കെ ഉണ്ടേനു. അപ്പോൾ നമ്മൾ ഐസ്ക്രീമിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഐസ്ക്രീം സെറ്റ് ചെയ്യുന്ന സമയത്ത് എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നല്ല മഞ്ഞ കളർ തന്നെ ഉണ്ടായിട്ട് ലൈറ്റ് നേരിട്ട് അടിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു വെള്ള പോലത്തെ കളർ കാണിക്കുന്നത്. നമുക്കിത് നമ്മൾ ഐസ്ക്രീം സെറ്റ് ചെയ്യേണ്ട പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഞാനിപ്പോൾ 2 ചെറിയ പാത്രത്തിലാണ് മാറ്റി വെക്കുന്നത്. നിങ്ങൾക്ക് ഒരു പാത്രത്തിലാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഇതാ 2 പാത്രത്തിലും ഫുള്ളാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റി വെക്കാം. കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും വെക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഒരു ഓവർ നൈറ്റ് വെച്ചാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ ഓവർ നൈറ്റാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതാ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഐസ്ക്രീം കഴിക്കുന്ന സമയത്ത് ഫാഷൻ ഫ്രൂട്ട്സിൻ്റെ സീഡ്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടേനും കേൾക്കാനായിട്ട്. ഇടയ്ക്കൊരു ചെറിയ പുളിയും നല്ല മധുരമൊക്കെ ആയിട്ട്.
പിന്നെ ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.